എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സൂചനാ പണിമുടക്ക് നടത്തുകയാണ്. സിറ്റി പെർമിറ്റുള്ള വാഹനങ്ങൾക്ക് മാത്രമേ റെയിൽവേയിൽ നിന്നും യാത്രക്കാരെ എടുക്കുവാൻ അനുവാദം നൽകൂ എന്നുള്ള നിബന്ധന റെയിൽവേ ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് നടത്തുന്നത്. ഇവർ റെയിൽവേ അധികൃതരുമായി വിഷയം ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ സൂചന പടിമുടക്കിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ 10-20 വർഷമായിട്ട് സർവീസ് നടത്തിക്കൊണ്ട് ആൾക്കാണ്. ഒരു സുപ്രഭാതത്തിൽ റെയിൽവേ സിറ്റി പെർമിറ്റ് എന്നുള്ള സംവിധാനമായിട്ട് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇവിടെ എറണാകുളം നഗരത്തെ സംബന്ധിച്ച് സിറ്റി പെർമിറ്റ് എന്ന സാധനം ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് കൊടുത്തിട്ടില്ല. പണ്ട് ഒരു കുറച്ച് 4000 പെർമിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ പെർമിറ്റിൽ 1000 പെർമിറ്റോളം കട്ടായി പോയിട്ടുണ്ട്. അതിൽ 3000 പെർമിറ്റാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ആ സർവീസ് നടത്തുന്ന പെർമിറ്റ് ആലുവ, മട്ടാഞ്ചേരി, അടക്കൊച്ചി ഭാഗങ്ങളിലാണ് കൂടുതൽ സർവീസ്. എറണാകുളം നഗരത്തിലും കുറച്ച് വേണ്ടിയുണ്ട്. ഇപ്പോൾ പെർമിറ്റ് ഇല്ലാത്ത വാഹനമാണ് എറണാകുളത്ത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സൗത്തിലും നോർത്തിലുമാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ആ സംവിധാനം നിർത്തലാക്കിയിട്ട് ഒരു ഗവൺമെൻറ് പെർമിറ്റ് എന്ന് കൊടുക്കുന്നു, അതുവരെ ഞങ്ങൾക്ക് ഓടാനുള്ള സാഹചര്യം റെയിൽവേ ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യപ്പെടുന്നത്. അതിന് റെയിൽവേ ഇതുവരെ തുനിയുന്നില്ല. അവർ സിറ്റി പെർമിറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തൊഴിൽ നിഷേധിക്കുന്ന സമീപനമാണ് അവർ ചെയ്തുകൊണ്ട്. പ്രതിഷേധം ശക്തമാക്കാനാണ് ഞങ്ങളുടെ പരിപാടി. ഇനിയിപ്പോൾ 1st മുതൽ ഇവിടെ ഓടണ്ടാന്ന് കാട്ട് ലൈസൻസ് ഇല്ലാത്ത ആളുകൾ ഓടണ്ടാന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, റെയിൽവേ അധികൃതർ പറഞ്ഞേക്കുന്നത്. അത് 1st മുതൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള പരിപാടി തന്നെയാണ്. പക്ഷേ സിറ്റി പെർമിറ്റുള്ള ആൾക്കാർക്ക് പല സ്റ്റാൻഡിലും ഏത് സ്റ്റാൻഡിലും കയറി കിടന്നോടാം. ഞങ്ങൾക്കത് പറ്റില്ല. ഞങ്ങൾക്ക് സിറ്റി പെർമിറ്റ് ഇല്ലാത്തതാണ്. അപ്പം ഞങ്ങൾ കേന്ദ്രീകരിച്ച് ഓടുന്നത് സൗത്ത് നോർത്ത് ബേസ് ചെയ്തുകൊണ്ട് മാത്രം ആണ് ഞങ്ങൾ ഓടുന്നത്. ഞങ്ങൾക്കൊരു സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് വേറെ ട്രിപ്പ് എടുക്കാൻ പറ്റില്ല. പിന്നെ എതിർവശാൽ ആരെങ്കിലും കൈ കാണിച്ചു കഴിഞ്ഞാൽ പോരാന്നേ ഉള്ളൂ. ബോഡി പോരണ വഴിക്ക്, കാലിക്ക് പോരണ വഴിക്ക്. ഓട്ടോറിക്ഷ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനമായ ഒരു വരുമാന മാർഗ്ഗമാണ്. ഈ വരുമാന മാർഗ്ഗം ഇല്ലാതാക്കുന്ന തരത്തിൽ റെയിൽവേയുടെ നീക്കമാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളി സംഘടനകൾ ഒന്നടങ്കം ചേർന്ന് സൂചനാ പണിമുടക്കാണ് നടത്തുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടായില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകുമെന്നൊരു സൂചനയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നൽകുന്നത്. ക്യാമറമാൻ വിവേക് ജീവനോദിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV, കൊച്ചി.